കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കോൺഗ്രസിലേക്ക് അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആകെ കൂടിക്കൊണ്ടുവന്നത് ഒരാളെയാണ്, ചെറിയ ഫിലിപ്പ്. ആർക്കും വേണ്ടാത്തൊരു എടുക്കാ ചെരുക്ക്. അതിൽ ഇന്ദിരാഭവനിലെ ചുരുണ്ടു കൂടി കിടക്കാനൊരു മേശ കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. പായ വിളിക്കാനുള്ള ഇടം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു ചെന്നു. അദ്ദേഹം അധ്യക്ഷനായി ചുമതലയെടുത്ത ഉടനെ തന്നെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ പി അൽകുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് സീറ്റിൽ നിന്ന് മത്സരിച്ച പി എസ് പ്രശാന്ത്, മറ്റൊരു കെ പി സി സി സെക്രട്ടറി ആയിരുന്ന രതികുമാർ ഒക്കെ പാർട്ടി വിട്ടുപോയി. കോൺഗ്രസ് വിട്ട് ഓരോരുത്തർ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശിവദാസൻ നായർക്കെതിരെ നടപടി എടുത്ത് പിന്നെ അത് പിന്നെ പിൻവലിക്കേണ്ടി വന്നു. ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസി കോൺഗ്രസ് കൂട്ടായ്മകളുടെ നേതാക്കന്മാരെ മുഴുവൻ മാറ്റി തൻ്റെ ചെങ്കിടികളെ പിൻവാതിലിലൂടെ അവിടെ എല്ലാം നിയമനം കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതാ ഇന്നും ഒരാളെ കോൺഗ്രസ് എന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള, കണ്ണൂർ ജില്ലയിൽ സി പി എം എന്ന പ്രസ്ഥാനത്തിനോട് കൊണ്ടും കൊടുത്തും കോൺഗ്രസിനെ ഉണ്ടാക്കിയെടുത്തതിൽ പ്രമുഖ സ്ഥാനീയനായ മമ്പ്രം ദിബാകരനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അദ്ദേഹത്തെ പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന് നടത്തുന്ന നടപടി, കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗമാണ്. സുധാകരനൊക്കെ കോൺഗ്രസ് ആവുന്നതിന് മുമ്പേ കോൺഗ്രസിന് വേണ്ടി ത്യാഗം അനുഷ്ഠിച്ച ഒരുപാട് ആക്രമണങ്ങൾക്കിരയായ ഒരാളാണ് മമ്പ്രം ദിബാകരൻ. മമ്പ്രം ദിബാകരനെ പക്ഷേ സുധാകരൻ രംഗത്തെത്തിയോട് കൂടിയിട്ട് മമ്പ്രം ദിബാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെയെല്ലാം നിശബ്ദരാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. പഴയൊരു ഡി സി സി പ്രസിഡന്റ് രാമകൃഷ്ണനെ ഡി സി സി ഓഫീസിലിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചതും അദ്ദേഹത്തിനെ ഉപരോധിച്ചതുമൊക്കെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് ആർക്കൈവ്സ് ഫയലുകളിൽ കിട്ടും നമുക്ക്. സുധാകരൻ വന്നതിന് ശേഷം സുധാകരൻ്റെ ഏറ്റവും വലിയ ശത്രു സംസാരിച്ച് പ്രസംഗിക്കുമ്പോൾ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷമാണ്. പ്രവൃത്തിയിൽ ശത്രുക്കൾ കോൺഗ്രസ്സുകാരാണ്. കാരണം സുധാകരന് ഗുണ്ടായുസം കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ അടുത്ത് പെരുമാറണം. സി പി എമ്മാരുടെ അടുത്ത് പെരുമാറാൻ പോയാൽ വിവരം അറിയുന്നറിയാം, കയ്യും കാലും ഉണ്ടാവില്ല. പിന്നെ ഈ കയ്യിലെ ഈ ഗുണ്ടായുസം ആരുടെ നേരെ തീർക്കാൻ പറ്റുക? അപ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ വെക്കിട്ട് കയറുക. സുധാകരൻ്റെ ഭാഷാപ്രയോഗങ്ങളുടെ രൂക്ഷത അനുഭവിക്കാത്ത കോൺഗ്രസ് നേതാക്കന്മാർ അപൂർവമാണ്. അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളുടെ കൈക്കരുത്ത് അനുഭവിക്കാത്ത പ്രവർത്തകരും കുറവാണ്. ഡി സി സി ഓഫീസിലെ സെക്രട്ടറി ആയിരുന്ന ആൾ വരെ ഏറെക്കുറെ പാതി വികലാംഗനായിട്ട് ജീവിക്കുകയാണ് ഇപ്പം, ചില രഹസ്യങ്ങൾ വിളിച്ചു പറയുന്നതിൻ്റെ ഭാഗമായിട്ട്. ഒരുപാട് പേര് കണ്ണൂർ ജില്ലയിൽ നിന്ന് കോൺഗ്രസ് വിട്ടു പോയിട്ടുണ്ട്. കണ്ണൂർ ജില്ല സി പി എമ്മിൻ്റെ ഒരു കോട്ടയാക്കി തന്നെ നിലനിർത്തി കൊടുക്കുന്നതിൽ കെ സുധാകരനുള്ള പങ്ക് അവിസ്മരണീയമാണ്. ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ടതാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നല്ല, കണ്ണൂരിൻ്റെ സമീപ ജില്ലകളിലും കാസർഗോഡും കോഴിക്കോടും ഉൾപ്പെടെ സി പി എമ്മിന് എതിരെ കോൺഗ്രസിൻ്റെ ആളെ നിർത്താൻ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് സംഘടനാപരമായി തകരുകയും ജനപ്രീതിയുള്ള നേതാക്കന്മാർ മുൻനിരയിൽ വരാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഈ സുധാകരനിസമാണ്. മമ്പ്രം ദിബാകരനെ പുറത്താക്കുക, മുതിർന്ന നേതാവാണ്. 2011 അദ്ദേഹം ധർമ്മടം മണ്ഡലത്തിൽ മത്സരിച്ചാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. അന്ന് കെ കെ നാരായണനോട് പരാജയപ്പെട്ടു. 2016 അദ്ദേഹം സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് അവിടെ മത്സരിച്ചു, പരാജയപ്പെട്ടു. 2021 വീണ്ടും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കി. അദ്ദേഹം പറഞ്ഞ് കരുത്തനായ ഒരാൾ ധർമ്മടം മണ്ഡലത്തിൽ മത്സരിക്കണം, സുധാകരൻ അവിടെ നിന്ന് മത്സരിക്കണമെന്ന് നിർദ്ദേശം വെച്ചു. അതാണ് സുധാകരനെ ചൊടിപ്പിച്ചത്. അതിൻ്റെ കലി ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അനാവശ്യമായി കെ പി സി സി പ്രസിഡൻ്റ് ആയതിനു ശേഷം പണ്ട് ബ്രണ്ണൻ കോളേജിൽ ഞങ്ങൾ തോണ്ടി പിടിച്ചു പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചുകുട്ടികളെപ്പോലെ അരാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള സംസാരങ്ങളും പത്രസമ്മേളനങ്ങളും നടത്തിയപ്പോൾ അതിനെതിരെയും മമ്പ്രം ദിബാകരൻ പറഞ്ഞിരുന്നു, തീരെ രാഷ്ട്രീയ പക്വതയില്ലാത്ത സംസാരങ്ങളാണിത്. കെ സുധാകരൻ ഇപ്പോഴും ലോക്കൽ നേതാവല്ല, സംസ്ഥാന കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ്, ആ പദവിക്ക് നിരക്കുന്ന രീതിയിലേ സംസാരിക്കാവൂ എന്ന് പരസ്യമായി അദ്ദേഹം ഉപദേശിച്ചിരുന്നു. അപ്പോഴൊന്നും സുധാകരൻ മിണ്ടിയില്ല, തക്കം പാർത്തിരിക്കുകയായിരുന്നു ഒരടി കൊടുക്കാൻ വേണ്ടിയിട്ട്. മമ്പ്രം ദിബാകരനെ പിന്നെ ഗുരുതരമായ അക്ഷരക്കലങ്കനം നടത്തിയതാണ്. ആരാണ് ഈ തിട്ടൂരം പുറപ്പെടുവിച്ചതെന്നറിയണം. സുധാകരൻ നേരിട്ടല്ല പുറത്താക്കിയ വിവരം പുറലോകത്തെ അറിയിച്ചത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ സുധാകരൻ്റെ വലങ്കയാണ്, സുധാകരൻ്റെ പറ്റിയ ആളാണ്. ടി യു രാധാകൃഷ്ണൻ ആൾക്കാരെയൊക്കെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ പറ്റിയ മുതലുമാണ്. ആരാ ടി യു രാധാകൃഷ്ണൻ? 2001 മാളയിൽ നിന്ന് എം എൽ എ ആയിട്ട് മത്സരിച്ച് വിജയിച്ച ടി യു രാധാകൃഷ്ണൻ കരുണാകരൻ കോൺഗ്രസിനെ പിളർത്തിപ്പോയപ്പോൾ അതിൻ്റെ കൂടെ പോയി ഡി ഐ സി എന്ന പാർട്ടി രൂപീകരിക്കുന്നതിന് പങ്കാളിത്തം വഹിച്ച ആളാണ്. പിന്നീട് കുറച്ച് കാലം ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനൊക്കെ ആയിട്ടിരുന്നു. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനോട് ഒരു കൂറുമില്ലാതെ അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേലെന്നും സോണിയാഗാന്ധിയെ മദാമ എന്നും വിളിച്ച, അവരുടെ കൂടെ നിന്ന് ആ വിളി ഏറ്റുവിളിച്ച ഒരാളാണ് ടി യു രാധാകൃഷ്ണൻ. മാത്രമല്ല എ കെ ആന്റണിയെ പോലെയുള്ളവരെ മുക്കാലിക്കിട്ട് അടിക്കണമെന്ന അഭിപ്രായക്കാരനായിരുന്നു, ആ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടിരുന്ന ആളാണ് ടി യു രാധാകൃഷ്ണൻ. ആ ടി യു രാധാകൃഷ്ണനാണ് ഇപ്പം അച്ചടക്കം പഠിപ്പിക്കാൻ ഇറങ്ങിയത്. മമ്പ്രം ദിബാകരൻ ഇതുവരെ കോൺഗ്രസ് വിട്ട് വേറെങ്ങോട്ടും പോയിട്ടില്ല.
മമ്പറന്തി വാരനൊക്കെ ഇടത് വശത്തേക്ക് വരികയാണെങ്കിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. അനിൽകുമാറിനെ പോലെയൊന്നും അല്ല, അതിനേക്കാൾ കൂടുതൽ ജന പിന്തുണയുള്ള ഒരു നേതാവാണ് മമ്പറന്തി വാകരൻ. സഹകരണ മേഖലയിൽ ശക്തരാണ്. ഒന്നുമില്ലാത്ത കാലത്ത് കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ആളാണ് മമ്പറന്തി വാകരൻ. സമീപ ദിവസങ്ങളിൽ പോലും അദ്ദേഹം കോൺഗ്രസിൻ്റെ വേദികളിൽ നിരന്തര സാന്നിധ്യമായിരുന്നു. നവംബർ 11 നടന്ന പരിപാടിയിൽ പോലും അദ്ദേഹം പിണറായി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രജിലേഷിനെതിരെ അക്രമം നടന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്തത് പാറപ്പുറത്ത് മമ്പറം ദിവാകരനാണ്. ബാക്കി DCC നേതാക്കന്മാരെല്ലാം ഇരിക്കുന്ന വേദിയിൽ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അവർ നിയോഗിച്ചത് മുതിർന്ന നേതാവായിട്ടുള്ള ഉശിരോടെ മറുപടി പറയുന്ന മമ്പറം ദിവാകരനെയാണ്. നവംബർ 23 കണ്ണൂർ സർവകലാശാലയിലെ പിൻവാതിൽ നിയമനത്തിനെതിരെ കോൺഗ്രസ്സുകാർ പ്രാദേശികമായ ഒരു പരിപാടി നടത്തിയപ്പോൾ അതും ഉദ്ഘാടനം ചെയ്തത് ആ ആവശ്യം ശക്തമായി മുന്നോട്ട് വെച്ചത് മമ്പറം ദിവാകരനാണ്. ആലോചിച്ച് നോക്കണം, കെ സുധാകരൻ ധർമ്മടത്ത് വന്ന് പിണറായി വിജയനെതിരെ മത്സരിക്കണം, ശക്തമായൊരു മത്സരം കാഴ്ചവെക്കണമെന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യം ചുരുക്കി തീർക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഞാനല്ലാതെ വേറെ ആരും, എന്നെ ചോദ്യം ചെയ്യുന്നവരാരും ഈ പാർട്ടിയിൽ വേണ്ട എന്ന കർശനമായ തീരുമാനത്തിലാണ്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച രക്ഷയില്ല, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന് എന്തെങ്കിലും പരിക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിയുക്തനായ പോറലേൽക്കാതെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനും അതിലുള്ള പ്രവർത്തകരെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ തന്നെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം തന്നെ നിരന്തരമായി കോൺഗ്രസിനകത്തുള്ള ആൾക്കാരെ പറഞ്ഞയച്ചുകൊണ്ടിരിക്കുക. ഇതൊരു പുറത്താക്കൽ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് മാറിയിട്ടുണ്ട്. വന്നതിന് ശേഷം നാലാൾ ഇങ്ങോട്ട് എവിടെന്നെങ്കിലുമൊക്കെ വരുമ്പോൾ ഏതെങ്കിലും പ്രാദേശിക നേതാക്കന്മാർ വരുമ്പോൾ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ഒരു 10 നേതാക്കന്മാരെ ഇവിടെ നിന്ന് പുറത്താക്കുക. നേതാക്കന്മാരായിട്ട് ആരും വേണ്ട. ഞാനും എൻ്റെ ഭാര്യ ഒരു തട്ടാനും തന്ന ഭാര്യ, ഞാനും ഞാൻ പറയുന്നത് കേട്ട് നിൽക്കുന്ന കുറച്ച് ശിങ്കിളികളും മതി, ബാക്കിയുള്ളവരൊന്നും വേണ്ട. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മാത്രമല്ല VD സതീശനുമായും PT തോമസുമായും TC സിദ്ദിഖുമായും ഒക്കെ ഇദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു. VD സതീശൻ ഈ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹവുമായിട്ട് ഏകോപിപ്പിച്ച പ്രവർത്തനത്തിന് പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് സതീശൻ തയ്യാറാവുന്നുണ്ട്. സതീശൻ കുറച്ചും കൂടി അന്തണ്ട്, ഗുണ്ടായുസവും ഇല്ല, അങ്ങനൊരു ഗുണമുണ്ട്. പല അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്ക് സതീശനോടുണ്ടാവാം. സുധാകരൻ സതീശനും തമ്മിൽ അങ്ങനെ അധികകാലം ഒരുമിച്ച് പോകാൻ പറ്റില്ല. ഒരു മുഖത്തിൽ കെട്ടേണ്ട കാളകളല്ല രണ്ടുപേരും. സതീശൻ കാളയല്ല, മറ്റേത് വെറും കാളയാണ്. കാളയുടെ സ്വഭാവമാണ്, കയറടിച്ചുവിട്ട കാളയുടെ സ്വഭാവമാണ്. മുഖത്ത് കെട്ടിയ കാളയുടെ സ്വഭാവവും അല്ല കാണിക്കുന്നത്. PT തോമസ് അഭിപ്രായമുള്ളൊരു വർക്കിംഗ് പ്രസിഡൻ്റാണ്. TC സിദ്ദിഖ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയി വന്ന് എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ അച്ചടക്കം പലിശ വന്നിട്ടുള്ളൊരു നേതാവാണ്. അവർക്കൊന്നും ഇത് കേട്ട് നിൽക്കാൻ കഴിയില്ല. അവരെല്ലാം വിദ്രോഹവുമായി അകന്നുകൊണ്ടേയിരിക്കുകയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ കെ സുധാകരൻ്റെ കാര്യം സ്വാഹയാണ് എന്ന് ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിനകത്ത് വളരെ ശക്തമായ വികാരം സുധാകരനെതിരെയുണ്ട്. ആ വികാരത്തെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ VM സുധീരനും മുല്ലപ്പള്ളിയും എല്ലാം തന്നെ പരസ്പരമുള്ള മറ്റു ചെറിയ പിണക്കങ്ങൾ മറന്നുകൊണ്ട് ഒരുമിച്ച് ചേർന്നാൽ, എന്നിട്ട് അവർ PT തോമസിനെ പോലെയുള്ള ഒരാളെ മുമ്പിൽ നിർത്തി മത്സരിപ്പിക്കാൻ തയ്യാറായാൽ കെ സുധാകരൻ പരാജയപ്പെടും. KPCCയുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ കാലത്ത് പ്രസിഡന്റായ ആളുകളിൽ ഒരാളായി തന്നെ കെ സുധാകരൻ മാറും. PT തോമസ് KPCC പ്രസിഡന്റ് ആവും. അതാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഏതായിരുന്നാലും മമ്പറം ദിവാകരനോടുള്ള നടപടി വരും ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയത്തെ എങ്ങനെയൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നെഗറ്റീവായി ബാധിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.